യോഹന്നാൻ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മരണത്തിനർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണഹർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണത്. മരണഹർഹമായ പാപവുമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്, എന്നാൽ മരണഹർഹമല്ലാത്ത പാപവുമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വയത്തിൽ നിന്നാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നുവെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആവട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. ധനഹാകാലം 4 ശനി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായന 8:39 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്നാണ് എന്നെ അയച്ചത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്റെ വചനം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനയുടെ പിതാവുമാണ്. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്കു ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. നമ്മുടെ കർത്താവ്